കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ നടത്തുന്ന ഒരു കോഴ്സാണ്. സർട്ടിഫിക്കറ്റിന് യോഗ, മെഡിറ്റേഷൻ ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള എം വി അബുസാഹിബ് മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ ഭാഗമായ ഹെറിറ്റേജ് റിസർച്ച് അക്കാഡമി ഓഫ് ട്രഡീഷണൽ ഹീലിംഗ് ആൻഡ് മർമ്മ, ആ സ്ഥാപനം എക്യുപ്രഷർ കോഴ്സ് നടത്തുന്നുണ്ട്. 6 മാസത്തെ എക്യുപ്രഷർ കോഴ്സ്, 6 മാസത്തെ യോഗ ക്ലാസ്, അതായിരുന്നു ഇത് എസ് ആർ സിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എനിക്ക് എൻ്റെ അംഗീകാരം. ആ സമയത്താണ് മുഹമ്മദ് കുരിക്കലിലൂടെ സൗജന്യമായി യോഗ ക്ലാസ് നടത്തുന്നു എന്നുള്ള വിവരം എനിക്ക് ലഭിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ സമീപിക്കുകയും യോഗ കൊണ്ട് കുറച്ച് കുട്ടികൾക്കെങ്കിലും മെച്ചമുണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ ഈ സർട്ടിഫിക്കറ്റ് കോഴ്സിനെ പറ്റി വിശദീകരിക്കുകയും അദ്ദേഹം ആ സർട്ടിഫിക്കറ്റ് കോഴ്സ് അദ്ദേഹത്തിൻ്റെ സെൻ്ററായ ഗുർക്കൽസ് ധർമ്മ ചികിത്സാലയത്തിൽ നടത്തുവാൻ സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് 6 മാസത്തേക്കുള്ളതാണ്. 20 കോൺടാക്ട് ക്ലാസ് ഉണ്ടാവും. പ്രഗത്ഭരായ യോഗ അധ്യാപകരാണ് ഈ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. പ്രാക്ടിക്കൽ അടക്കം പ്രാക്ടിക്കലിനാണ് പ്രാധാന്യം കൂടുതൽ. ഈ കോഴ്സ് കഴിഞ്ഞാൽ വളരെ സ്ട്രിക്റ്റാണ്, അറ്റൻഡൻസ് സ്ട്രിക്റ്റാണ്, പരീക്ഷ സ്ട്രിക്റ്റാണ്. ഈ കോഴ്സ് കഴിഞ്ഞാൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് വളരെയധികം തൊഴിൽ സാധ്യതയുള്ളതാണ്. കാരണം അടുത്ത വർഷം മുതൽ മിക്ക സ്കൂളുകളിലും യോഗ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ഒഴിവ് വരാൻ സാധ്യതയുണ്ട്. അത്തരം ഒരു സാധ്യത ഉണ്ടാകുമ്പോൾ ലഭിക്കുന്ന അപേക്ഷകളിൽ ഒരു സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൻ്റെ സർട്ടിഫിക്കറ്റിന് അതിൻ്റെതായ വില ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് ഈ ബാച്ചിൽ ചേരുവാൻ സാധിക്കാത്ത കുട്ടികൾക്ക് അടുത്ത ബാച്ചിലും ചേരാവുന്നതാണ്. ഇതിന് പ്രായപരിധിയില്ല, SSLC ആണ് ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ. അതുപോലെ തന്നെ അക്യുപ്രഷർ കോഴ്സിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കഴിഞ്ഞ ഞായറാഴ്ച തലശ്ശേരിയിൽ വെച്ച് നടന്നു. അതിലും ഞാൻ പ്രതീക്ഷയിലധികം 20 ആപ്ലിക്കേഷൻസ് ആയിരുന്നു സെൻറ്റർ ആവശ്യപ്പെട്ടത്. 20 ആപ്ലിക്കേഷൻ്റെ പകരം 53 ആപ്ലിക്കേഷൻസ് കൊടുക്കുകയും ചെയ്തു. അതോടുകൂടെ ആ ഉദ്ഘാടന ചടങ്ങിൽ കൗൺസിലർമാരടക്കം ഇതിൽ ചേരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എഴുതിയിലുണ്ടായിരുന്ന ഡയറക്ടർ അതിന് സമ്മതം അരുളുകയും നാളെ വരെ, അടുത്ത തിങ്കളാഴ്ച വരെ അതിന് അനുമതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. യോഗ എന്ന് പറയുമ്പോൾ കുറേ ആസനങ്ങളെല്ലാം